നമസ്കാരം. നമ്മുടെ ഇടയിൽ നിന്നും മൺമറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സുവർണമായ വിഷുക്കാലം നമുക്കുണ്ടായിരുന്നു. ഉഴുത് പാകപ്പെടുത്തി വിളവിറക്കാൻ തയ്യാറായി നിൽക്കുന്ന കൃഷിയിടങ്ങളോ വിത്തിറക്കാൻ തിടുക്കം കൂട്ടുന്ന കർഷകരോ വെറുമൊരു സ്വപ്നമാക്കിക്കൊണ്ട് കാടും പുല്ലും നിറഞ്ഞ് പൊന്തക്കാടുകളായി പാമ്പുകൾക്കും ക്ഷുദ്രജീവികൾക്കും വാസസ്ഥലമായി മാറി നമ്മുടെ കേരളം. എങ്കിലും വിത്തും കൈക്കോട്ടും പാടി കർഷകരെ ജാഗരൂകരാക്കുന്ന വിഷുപക്ഷികളും മേടമാസമായാൽ പച്ചപ്പെട്ടു മാറ്റി മഞ്ഞപ്പട്ടണിയുന്ന കൊന്നപ്പൂക്കളും മലയാള മണ്ണിൽ വിഷുവിൻ്റെ ഓർമ്മയ്ക്കായി നിലനിൽക്കുന്നു. ചിങ്ങമാസം ഒന്നിനെയാണ് സാധാരണയായി മലയാളികൾ പുതുവത്സരമായി കണക്കാക്കാറുള്ളത്. പക്ഷേ ഇത് വിളവെടുപ്പിൻ്റെ പുതുവർഷമാണ്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മലയാള വർഷം പിറക്കുന്നത് മേടമാസം ഒന്നിനാണ്. ഈ പുതുവർഷത്തെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അഭിവൃദ്ധിയും കൊണ്ട് നിറയ്ക്കാനാണ് സാക്ഷാൽ ഭഗവാനോടുകൂടിയ നയനസമൃദ്ധമായ വിഷുക്കണി നാം കാണുന്നത്. വിഷുവെന്ന ആഘോഷത്തിന് പിന്നിൽ പുതുവർഷം എന്നതിലുപരി മറ്റ് ചില ഐതിഹ്യങ്ങൾ കൂടി പറയപ്പെടുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ജനങ്ങൾക്ക് അസഹ്യനായി തീർന്ന നരകാസുരനെ കൊന്ന സന്തോഷം പടക്കം പൊട്ടിച്ചും സദ്യയൊരുക്കിയും സമൃദ്ധിയെ കണികണ്ടും വിഷുവായി ആഘോഷിക്കപ്പെടുന്നു. വിഷുവെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിവരുന്നത് വിഷുക്കണിയും വിഷുക്കൈനീട്ടവും വിഷുപ്പടക്കവും എല്ലാം തന്നെയാണ്. കൊയ്ത്തു കഴിഞ്ഞ് നെൽപ്പാടങ്ങൾ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് ഇക്കാലത്ത് പതിവായിരുന്നു. ഈ പച്ചക്കറികൾ ജലസേചനത്തിനായി പാടത്ത് പല സ്ഥലത്തും ഞെരിങ്ങിമൂളിയിരുന്ന തേക്കുകോട്ടയിൽ നിന്നും വെള്ളമെടുത്ത് ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്ന മുളയും കയറും മരത്തിന്റെ വലിയ ചതുരത്തിലുള്ള പാത്രവും ചേർന്നുള്ള സംവിധാനം പാടത്ത് വെള്ളരിച്ചെഴിയുടെ പച്ചിലേക്ക് മുകളിൽ വിളഞ്ഞ് ലോകസുന്ദരി മത്സരത്തിന് സുന്ദരികൾ എന്ന പോലെ കണിക്ക് ഞാൻ തന്നെ എന്ന ഭാവത്തിൽ സ്വർണവർണ്ണം സ്വായത്തമാക്കി നിൽക്കുന്ന വെള്ളരിക്കകൾ, പച്ചില പന്തലിൽ നിന്നും വടിവത്ത് നീളം തൊട്ട് നിൽക്കുന്ന വെള്ളിനാഗം പോലുള്ള പടവലങ്ങൾ, വള്ളിച്ചൂരൽ പോലെ ഇല കാണാത്ത വിധം പുറത്തു നിൽക്കുന്ന പയർ, നിലത്ത് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഇലകൾക്കുള്ളിൽ ഒളിച്ചു കിടക്കുന്ന ഓറഞ്ച് നിറത്തിലുള്ള മത്തനും, വെള്ളപൂശിയ കുമ്പളങ്ങയും, മാവിൽ അരമണി പോലെ തൂങ്ങി കാറ്റിലാടുന്ന മാങ്ങ, തടിയുടെ നാണം മറയ്ക്കാനൊന്നവണം തടിമുറ്റേ ഉണ്ടായി നിൽക്കുന്ന ചക്കകൾ, പൂത്തുലഞ്ഞ് മതിമറന്നു നിൽക്കുന്ന പൂമരങ്ങൾ, പ്രകൃതി ഒരുക്കുന്ന ഇത്തരം നയനാനന്ദകരമായ കാഴ്ച തന്നെ വീണ്ടും വീണ്ടും ഓർത്ത് അയവിറക്കാവുന്ന കണി തന്നെയായിരുന്നു. ക്രിസ്മസ് ട്രീ പോലെ മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള കശുമാങ്ങങ്ങൾ, കാറ്റിലാടി കളിക്കുന്ന കശുമാവിൻ തോട്ടങ്ങൾ ഈ സമയത്തെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ്. വേനലവധിക്കാലത്ത് കശുവണ്ടി പൊട്ടിച്ചുകൊണ്ടുവരുന്നതും വൃത്തിയാക്കുന്നതും കുട്ടികളുടെ ഉത്തരവാദിത്തമായിരുന്നു. എന്നും ശേഖരിക്കുന്ന കശുവണ്ടിയിൽ നിന്നും ഒരുപിടി മാറ്റിവെക്കും. വിഷുവിന് 2 ദിവസം മുമ്പ് ഈ മാറ്റിവെച്ച കശുവണ്ടി വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഞങ്ങൾ കുട്ടികൾക്കായി പടക്കവും ലാത്തിരിയും പൂത്തിരിയും ഒക്കെ വാങ്ങും. ഞങ്ങളെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുന്നതിന് അച്ഛൻ ഞങ്ങൾക്ക് തരുന്ന ഒരു കൈമടക്കാണിതെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. തലേ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണടച്ചാൽ ഉടൻ കൺമുൻപിൽ വിഷുക്കണി ഓടിവരും. അത്രയധികം ആകാംക്ഷയായിരുന്നു ആ കാലത്തെ വിഷുക്കാലങ്ങളെല്ലാം. വെളുപ്പിന് 4 മണിയായാൽ വിളക്ക് കൊളുത്തി അമ്മമാർ കണി കാണാൻ വന്ന് എല്ലാവരെയും വിളിക്കും. പതിവ് പോലെ പലവട്ടം വിളിക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ആ ദിവസം ഉണ്ടാവില്ല. ഒരു വിളിയിൽ തന്നെ കണി കാണാൻ തയ്യാറായി എഴുന്നേറ്റ് കണ്ണടച്ച് ഇരിപ്പായിരിക്കും ഓരോരുത്തരും. കണ്ണു മൂടി പിടിച്ചുകൊണ്ട് അമ്മ നടത്തിക്കൊണ്ടുപോയി കണിക്ക് മുന്നിലുള്ള ആവണപ്പലികയിലിരുത്തി കണ്ണു തുറക്കാൻ പറയും. പൂവിതൾ പോലെ വിരിയുന്ന കണ്ണിൽ സ്വർണ്ണ ഉരുളിയിൽ വച്ചിരിക്കുന്ന ഉണക്കലരി, പുതുവസ്ത്രം, സ്വർണ്ണ നിറത്തിലുള്ള വെള്ളരിക്ക, അതിൽ അലങ്കരിച്ചു വച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, പണം, ഉരുളിയുടെ ഇരുവശങ്ങളിലായി കത്തിച്ചു വച്ചിരിക്കുന്ന തേങ്ങാവിളക്ക്, ഐശ്വര്യത്തിന്റെ പ്രതീകമായ 5 തിരിയിട്ട് കത്തിച്ചു വച്ചിരിക്കുന്ന നിലവിളക്ക്, നിലവിളക്കിന് ചുറ്റും ചക്ക, മാങ്ങ, പടവലങ്ങ, നാളികേരം, നെല്ല് തുടങ്ങിയ കാർഷിക വിഭവങ്ങൾ, പിന്നെ കണിക്കൊന്ന പൂവിനാൽ അലങ്കരിക്കപ്പെട്ട വിളക്കിന്റെ പ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന സാക്ഷാൽ ഭഗവാനും, ഇതെല്ലാം നോക്കിക്കാണുന്ന കണ്ണിൽ പുതുവർഷത്തിന്റെ ചൈതന്യം തുളുമ്പി നിറയും. ഇതിൽ ശ്രദ്ധേയമായ മറ്റൊന്ന്, മനുഷ്യർ മാത്രമല്ല കണി കാണുന്നത്. തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന പശുവിനും മുറ്റത്തിറങ്ങുന്ന നായ്ക്കും കൂട്ടിലുറങ്ങുന്ന കോഴികൾക്കും കണി കാണിക്കുന്നു. കണി കൊണ്ട് അവരുടെ അടുത്തെത്തുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആ മൃഗങ്ങളെ കണ്ടാൽ ഭഗവാനോട് മനുഷ്യനേക്കാൾ ആദരവ് അവർക്കാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കണി കണ്ടതിന് ശേഷം കുടുംബത്തിലെ ഗൃഹനാഥൻ എല്ലാവർക്കും വിഷുക്കൈനീട്ടമായി 25 അല്ലെങ്കിൽ 50 പൈസ തരും. പിന്നെ പടക്കം, കമ്പിത്തിരി, പൂത്തിരി, ലാത്തിരി എന്നിവ കത്തിച്ച് ആഘോഷത്തിന് തുടക്കമിടുന്നു. കണിവെച്ച ചക്ക കൊണ്ടുണ്ടാക്കിയ ചക്കപ്പുഴുക്ക്, മാങ്ങ, വെള്ളരിക്ക എന്നിവ കൊണ്ടുണ്ടാക്കിയ മാമ്പഴപ്പുളിശ്ശേരി, ഉണക്കലരി കൊണ്ടുണ്ടാക്കിയ പാൽപ്പായസം എന്നിവയെല്ലാമാണ് വിഷുസദ്യയിൽ പ്രധാനം. എല്ലാ വിഭവങ്ങളും തയ്യാറായി കഴിഞ്ഞാൽ പ്ലാവിലക്കുമ്പിളിൽ എല്ലാം പകർന്നെടുത്ത് കൊന്നപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കൈക്കോട്ടിനാൽ മണ്ണിളക്കി എല്ലാ വിഭവങ്ങളും ഭൂമിദേവിക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് എല്ലാവരും ആഹാരം കഴിക്കുന്നത്.
ഓരോ വീട്ടിലെയും വിഷുസദ്യ കഴിഞ്ഞാൽ മാലപ്പടക്കം പൊട്ടിക്കും. ഇതിൽ നിന്നും ഏത് വീട്ടിലെ വിഷുസദ്യ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിഷു ദിവസം പാടത്ത് ഒരല്പമെങ്കിലും വിത്ത് വിതയ്ക്കണമെന്നത് നിർബന്ധം തന്നെയാണ്. തൻ്റെ പണിയായുധങ്ങളോടും മണ്ണിനോടും അന്നത്തെ കൃഷിക്കാർക്കുണ്ടായിരുന്ന അമിതമായ വാത്സര്യം ഇന്ന് വെറും ഓർമ്മയായി മാറിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.